ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖവും സേഫായിട്ടും ഒക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക കേട്ടോ. അൽഹംദുലില്ല, ഞാനും സുഖമായിട്ടും സേഫായിട്ടൊക്കെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ദിവസമായില്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ട്. 2 ആഴ്ചയിലേറെയായി വീഡിയോ ഇട്ടിട്ട്. നമ്മുടെ പ്രിയ കൂട്ടുകാരെ വീഡിയോ എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലെ സ്ഥിതി കുറച്ചൊക്കെ മോശമായതുകൊണ്ടാണ് വീഡിയോ എടുക്കാനും വീഡിയോ കാണാനും ഒന്നും പറ്റാത്തതായി വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണേ. എല്ലാവർക്കും സുഖവും സമാധാനവും ഉള്ള ജീവിതത്തിൽ ഇങ്ങനത്തെ ദുരന്തങ്ങളും ഒന്നും ഇല്ലാതാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കുക കേട്ടോ. പ്രാർത്ഥിക്കില്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലെ സ്ഥിതി മോശം എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ടാവില്ലേ. വാപ്പൻ്റെ സ്ഥിതി കുറച്ചൊരു മോശമായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോഴും ആള് ശരിയായിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും ഇത് തുടങ്ങിയ സ്ഥിതിക്ക് വീഡിയോ ഇടാതിരുന്നിട്ട് ഒന്നും സംഭവിക്കുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ വയനാട്ടിലെ ദുരന്തം നമ്മളെ മുന്നിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ നമ്മളെ ഫോൺ തുറക്കുമ്പോൾ അങ്ങനത്തെ നമ്മൾ വാർത്തകൾ കാണാമെന്നല്ലാതെ ഇങ്ങനെയുള്ള വീഡിയോ ഇടാനോ എഡിറ്റ് ചെയ്യാനോ വീഡിയോ എടുക്കാനോ ഒന്നും നമുക്ക് മനസ്സനുവദിക്കില്ല കേട്ടോ. വല്ലാത്തൊരു കഷ്ടം തന്നെ അല്ലേ. എന്തായാലും ഇനിയുള്ളവർക്ക് ആർക്കും ഇങ്ങനത്തെ ഒരു ദുരന്തം വരാനോ ഒന്നും ഉണ്ടാവരുത്, നമുക്ക് പ്രാർത്ഥിക്കട്ടോ. പ്രാർത്ഥിക്കുകയും ചെയ്യുക, കൂടെ നമ്മളെക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും സഹായങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 5 നേരം നിസ്കാരത്തിലും പ്രാർത്ഥിക്കുക ഓൾക്ക് വേണ്ടിയിട്ട്. ഇപ്പം ജീവിച്ചിരിക്കുന്നവർക്ക് അതുപോലെ നല്ലൊരു വീടും കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ഒക്കെ പഠിച്ച റബ്ബ് എത്തിച്ചു കൊടുക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു പ്രകൃതി ദുരന്തം ഇനി ഒരിക്കലും ഉണ്ടാവരുതെന്ന് അതും പ്രാർത്ഥിക്കുക. ഭയങ്കര സങ്കടമല്ല, ഓരോരോ വീഡിയോ കാണുമ്പോൾ നെഞ്ഞ് തകർന്നു പോകുകയാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷയോടു കൂടി ഓരോരോ ദിവസം രാവിലെ എണീക്കുന്നില്ലേ. ഒറ്റ സുപ്രഭാതത്തിൽ നമ്മളെ സ്വത്തും മുതലും നമ്മളെ ജീവനും നമ്മളെ വേണ്ടപ്പെട്ടോലും എല്ലാവരും നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതറിയാൻ പറ്റുള്ളൂ. എന്തായാലും പഠിച്ചവനെ ഉൾക്കൊക്കെ നീ ക്ഷമ കൊടുക്കുക, നമുക്ക് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ അത് വെയിലും വെക്കാണൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അത്യാവശ്യം വെയിലൊക്കെ ഉള്ള കഴിഞ്ഞ 4 ആഴ്ചയൊക്കെ വീടിയ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വെയിലത്ത് കുറച്ച് പെരിഞ്ചീരകമൊക്കെ കൊണ്ടുവച്ച് അതൊക്കെ ഒന്ന് പൊടിച്ചു സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കൂട്ടുകാരെ വീഡിയോ ഒന്നും എനിക്ക് കാണാനേ പറ്റില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഫോൺ തന്നെ എടുക്കലില്ലേനു. അതുകൊണ്ടാണ് 1 ആഴ്ച ഫോൺ എടുക്കാതെ നിന്ന്. പിന്നെ 1 ആഴ്ച നമ്മളെ വയനാട്ടിലെ നമ്മളെ പ്രശ്നം നമുക്കുള്ളത് പോകണം തന്നെയാണല്ലോ അല്ലാതും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉച്ചക്ക് ചോറ് വെച്ചൊക്കെ വാർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരടിപൊളി അയില വെച്ചിട്ട് കുറച്ച് പൂള കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ അനശ്ശേരി സ്ഥലത്തൊക്കെ വെള്ളം കയറിയിട്ട് പൂളയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ നിന്ന്. അപ്പോൾ കുറഞ്ഞ വിലക്ക് ഒരു വിറ്റപ്പം റഷീദൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ അത് വെച്ച് നല്ലൊരു പുഴുക്ക് മീൻ ഇട്ടിട്ടുള്ളൊരു പുഴുക്കില്ലേ, അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ മത്തിക്ക് അന്വേഷിച്ച് നടന്ന് നോക്കുമ്പോൾ മത്തിക്ക് ഭയങ്കര വില കേട്ടോ. അപ്പോൾ പിന്നെ മത്തി വാങ്ങിയില്ല. അപ്പോൾ 2 അയില വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതിൽ അയിലൊക്കെ മുറിച്ചതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ട് നമുക്കൊന്ന് നമ്മളെ അടുപ്പിലേക്ക് മാറ്റും കേട്ടോ. അയിലൊന്ന് വേവട്ടെ. അപ്പോഴേക്ക് നമ്മളെ അരപ്പുകളൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ തേങ്ങ അരക്കാനൊക്കെ നോക്കുമ്പോഴേക്ക് കരണ്ട് പോവുക വരെ എന്നുള്ള അവസ്ഥയാണ് കേട്ടോ. എന്നാലും അൽഹംദുലില്ല, പഠിച്ചോ നമുക്കൊക്കെ അങ്ങനത്തെ ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മൾ പ്രാർത്ഥിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വയനാട്ടിലുള്ള വീഡിയോ ഒക്കെ കാണുമ്പോണ്ടല്ലോ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിച്ച മനുഷ്യന്മാർ വരെ ഒന്നും ഇല്ലാതായ അവസ്ഥ എന്ന് വെച്ചാൽ ഭയങ്കരമാണല്ലേ. സഹിക്കാവുന്നതിലപ്പുറമാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ എന്താ അരപ്പിനായിട്ട് കുറച്ച് തേങ്ങയൊക്കെ പൂണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തീരെ തേങ്ങ ചിരകലില്ല കേട്ടോ. ചിരകുമ്പോഴേക്ക് നമുക്ക് കൈവേദന അധികം ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പൂണ്ടെടുക്കലാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി നല്ലവണ്ണം പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഒന്ന് ചതക്കി കൊണ്ടുവരും കേട്ടോ തേങ്ങ ഒന്ന്. അപ്പോഴേക്ക് നമ്മളെ പൂളയൊക്കെ വെന്ത് ഉഷാറായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുന്നേ തന്നെ. അപ്പോൾ മീനിതാ നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കത് മുള്ളൊക്കെ ഒന്ന് കുടഞ്ഞു പോക്കണം, എന്നെങ്കിലേ കുട്ടികളും ഋഷിക്ക വരെ കഴിക്കുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ അതങ്ങനെ പൂള അങ്ങനെ ആക്കിയാൽ. പിന്നെ ഞാൻ ചോറേ തിന്നൂല. അപ്പോൾ കുറച്ച് വാഴക്കത്തോട് ഇടുന്നുണ്ട് കേട്ടോ. വാഴക്കൻ്റെ തോട് എന്ന് വെച്ചാൽ പച്ചക്കായൻ്റെ തോടിൽ നമ്മൾ വറുത്തായി പൊരിച്ചിട്ട് വരുന്ന ആ തോട് നല്ലോണം കുക്കറിൽ 3-4 വിസിലടിപ്പിച്ചിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ വെന്ത് ഊറ്റി മാറ്റിയ പൂളയിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നല്ല പുളയുണ്ട്, ആകാത്ത പുളയുണ്ട് കേട്ടോ. ആകാത്ത പുളം വെച്ചാൽ ഉടയാത്ത പുള കേട്ടോ. എത്ര വെന്താലും ഉടയാത്ത പുളയുണ്ട്, കുഴപ്പമില്ല. മീൻ്റെ പരാമതൊക്കെ അങ്ങോട്ടേക്ക് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് ഉടച്ച് സെറ്റാക്കുന്നതിന് മുന്നേ നമുക്ക് നമ്മൾ അരപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം മുള്ളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ ഓരോരോ ഫുഡ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ കഴിക്കുമ്പോഴും ഒക്കെ വയനാട്ടിലെ ചിന്ത അല്ലാതെ വേറൊരു ചിന്തയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നാടൻ കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മളെ തേങ്ങ അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കട്ടോ. അത് നന്നായിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ഞാനിനി ഇത് ഒന്നരാടെ ഇനി വീഡിയോ ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ നമ്മളൊന്ന് വിചാരിക്കും പഠിച്ച റബ്ബ് വേറൊന്ന് വിചാരിക്കും കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല കേട്ടോ കാര്യങ്ങൾ നടക്കുക. ചിലപ്പോൾ ഇന്ന് നല്ല ഇതാണെങ്കിൽ പിറ്റേന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായിരിക്കും നമ്മളെ കാര്യങ്ങൾ പോക്കെട്ടോ.
അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കണം അല്ലേ. വീഡിയോ എടുക്കുകയും വേണം, അത് പോകണം, വീട്ടിലുള്ളവരെ നോക്കുകയും വേണം, എല്ലാം വേണം കേട്ടോ. അപ്പോൾ കുറച്ച് ചീര ഉണ്ടെങ്കിൽ ആ ചീരയൊക്കെ ഒന്ന് ഉപ്പേരിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് അറിയാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് ചീച്ച വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. അതിനകത്ത് മനസ്സിനൊരു സമാധാനം ഇല്ല കേട്ടോ, അതുകൊണ്ട് മാത്രമാണ്. പിന്നെയെന്ന് വെച്ചാൽ അപ്പോൾ പറ്റ കിടപ്പിലായിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്താ പറയുക, വായിൽ വരെ ഭക്ഷണം ഇട്ട് കൊടുക്കേണ്ട സ്റ്റേജിലേക്കാണ് വന്നെത്തിപ്പെട്ടത്. പക്ഷേ ആൾ അലഹമ്മദില്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാട്ടോ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. എന്താണ് ഹയറായ ജീവിതം എന്ന് വെച്ചാൽ അത് നൽകട്ടെ, എന്തെങ്കിലും ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അള്ളാഹ് ഹയറാക്കട്ടെ എന്നാണ് ഇപ്പം പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിലുള്ളവർക്ക് ഒരു മനസ്സമാധാനം കട ഒരാളിങ്ങനെ കിടക്കുമ്പോളേ, പിന്നെന്ന് വെച്ചാൽ ഈ എണീറ്റൊക്കെ നടന്ന മനുഷ്യന്മാരിങ്ങനെ കിടക്കുമ്പോൾ ഒരു പ്രത്യേക സ്വഭാവത്തിനൊക്കെ മാറ്റം വരും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അത് ഉൾക്കൊള്ളാനും നമുക്ക് മനസ്സിന് കഴിയണേന്നാണ് ഇപ്പം പ്രാർത്ഥിക്കുന്നത്. അപ്പം മീനിട്ട പൂള നല്ലോണം ഉടച്ച് റെഡിയാക്കിയിട്ടുണ്ട്, വാഴക്കത്തോട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൂളൊക്കെ ഇവിടെ സെറ്റാണ്. അപ്പോൾ ഇനി ഭക്ഷണമൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ വാപ്പനെ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ കൊണ്ടുപോകില്ല കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ബാത്റൂമിലേക്ക് തന്നെ കൊണ്ടുപോകണം, റൂമൊന്നും ഒറ്റക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പം മോനുണ്ട്, മോനാണ് അപ്പം ഇന്ന് സഹായിച്ചേരുന്നത്. അലിയ റഷീക്കെ സഹായിക്കും, ഒറ്റക്കൊരിക്കലും കയ്യിൽ അലിയ റഷീഖിൻ്റെ പെങ്ങന്മാർ വരും. അങ്ങനെ ഓരോരുത്തർ മാറി മാറിയാണ് നമ്മൾ വാപ്പനെ ക്ലീൻ ചെയ്യിക്കൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടോ ഇതൊക്കെ ഇപ്പം എന്തിനാണ് വീഡിയോ എടുത്തത്, ഇങ്ങനത്തെ ഒക്കെ വീഡിയോ എനിക്ക് ഉള്ളിട്ട് എടുക്കാൻ, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇനി ഇൻഷാല്ലാ എന്തെങ്കിലും നല്ല വെറൈറ്റി വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്താണ്. അസ്സലാമു അലൈക്കും.